ഓക്കെ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലാപ്ടോപ്പ് ആണോ അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആണോ നല്ലതെന്നാണ് അത് നമ്മൾ പെർഫോമൻസ് ബേസും അതുപോലെ തന്നെ കോസ്റ്റും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള സംശയമായിരിക്കും ഈ ഒരു ഡെസ്ക്ടോപ്പ് എടുക്കണോ അതുപോലെ തന്നെ ലാപ്ടോപ്പ് എടുക്കണോ എന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ സോ അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പർപ്പസാണ് അതായത് നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോയി ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലാപ്ടോപ്പ് തന്നെ എടുക്കുക കാരണം വേറെ വഴിയില്ല ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെയാണ് അതായത് വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിസ്റ്റം തന്നെ ഉപയോഗിക്കുക ആദ്യം നിങ്ങളുടെ ആ ഒരു പർപ്പസ് ആദ്യം നോക്കുക അതായത് നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണോ ഉപയോഗിക്കുന്നത് അതായത് അല്ല ഓഫീസ് ആവശ്യത്തിനൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടി വരികയാണെങ്കിലും അപ്പോൾ അങ്ങനെ വെച്ച് നിങ്ങൾ നോക്കുക ഏതാണ് ബെറ്റർ എന്ന് ഓക്കെ പിന്നെ അടുത്തായിട്ട് നിങ്ങൾ നോക്കേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കുകയാണ് ഇപ്പോൾ പ്രൈസ് ഒരു 50,000-60,000 നല്ലൊരു അത്യാവശ്യം നല്ലൊരു സ്പെക്കുള്ളൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ഒരു പ്രൈസും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം നമ്മളെ അതായത് പി സി ബിൽഡ് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരോട് ചോദിക്കുക അതായത് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് ജെൻ പോലത്തെ അതുപോലെ ജി ബോക്സ് ഇവരൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിൽ ഈ പി സി ബിൽഡ് ചെയ്യുന്നവർ അപ്പം നിങ്ങളിപ്പോൾ ഒരു 40,000 അതുപോലെ തന്നെ ഒരു 50,000 രൂപയാണ് ലാപ്ടോപ്പ് നിങ്ങൾ വീട്ടിൽ വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പി സി നിങ്ങൾക്ക് ഉണ്ടായി തരാൻ പറയാം ഓക്കെ കാരണം അതാണ് ബെറ്റർ കാരണം നിങ്ങൾ വീട്ടിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ തന്നെയാണ് ബെറ്റർ ഓക്കെ പറയാൻ കാരണം അതായത് ലാപ്ടോപ്പ് നിങ്ങളിപ്പോൾ ഒരു 60,000-ൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണ് ഒരു Wi-Fi പ്രോസസ്സറും അതുപോലെ തന്നെ 1GB ഒരു ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പാണെന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതേ പ്രൈസിലൊരു അതുപോലെ അതേ സ്പെക്കിലും അതേ പ്രൈസിലും ഒരു കമ്പ്യൂട്ടർ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഡെസ്ക്ടോപ്പിനായിരിക്കും അതായത് കമ്പ്യൂട്ടറിന് കാരണം അത് ഹീറ്റിംഗ് ഒക്കെ കുറവായിരിക്കും അതായത് ഡെസ്ക്ടോപ്പിന് കാരണം ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ പെർഫോമൻസും നമ്മളെ ഡെസ്ക്ടോപ്പിനായിരിക്കും ലാപ്ടോപ്പിൻ്റെ കുറവായിരിക്കും കാരണം അത്രയും കാര്യങ്ങൾ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഉറപ്പായിട്ടുണ്ടാകും ഹീറ്റിംഗ് ആണ് മെയിന് ഹീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് കുറയും അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ പറയാനുള്ളത് നമ്മളെ മെയിൻ്റെനൻസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് എല്ലാവരും വിചാരിക്കും കുറവാണ് പക്ഷേ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും കാരണം ഇപ്പോൾ മെയിനായിട്ട് ലാപ്ടോപ്പിൽ പെട്ടെന്ന് പോകുന്നത് ഡിസ്പ്ലേ അതുപോലെ തന്നെ മെയിനായിട്ട് പെട്ടെന്ന് പോകുന്നത് നമ്മളെ കീബോർഡാണ് ലാപ്ടോപ്പുകളിലെ ഓക്കെ അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് നന്നാക്കുക എന്ന് പറയുന്നത് എറൗണ്ട് 1,000 രൂപേൻ്റെ അടുത്താവും അതുപോലെ തന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ വെറും 300-200 രൂപയ്ക്ക് നമുക്ക് പുതിയൊരു കീബോർഡ് മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് നോക്കണം അതുപോലെ തന്നെ മെയിൻ്റെനൻസും ഭയങ്കര കുറവാണ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ ചിലവർക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ മേടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഏഡ് ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ 5 വീഡിയോൻ്റെ അടുത്തായും തോന്നി ഇടാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് റീച്ച് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള വീഡിയോസിനൊക്കെ വ്യൂവേഴ്സ് കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടൻറ്റ്സ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ആരെങ്കിലും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എൻ്റെ ചാനൽ കയറിയിട്ട് ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ് ആണെങ്കിൽ ഇതുപോലത്തെ കണ്ടൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല ഞാൻ നിർബന്ധിക്കുന്നില്ല അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്കും ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഏടെയാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ